നമസ്കാരം. നമുക്ക് ലഡു എന്ന് പറഞ്ഞ ആദ്യ ഓർമ്മ വരിക കടലമാവ് കൊണ്ട് ബൂന്തി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ലഡുവാണ്. കടലമാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ലഡുവാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷേ കടലമാവ് വേണ്ട, കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയതും നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ലഡു എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒപ്പം തന്നെ ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ഞാനൊരു 1/2 കപ്പ് പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പാണ്. നമ്മൾ സാധാരണ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പാണത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് കുതിർന്ന് കിട്ടണം. ഒരു 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോഴേക്കത് കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പൊ അത് പരിപ്പ് നന്നായിട്ട് കുതിർന്നു. ഇനി ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമില്ലാതെ ഊറ്റിയെടുക്കണം. ഒട്ടും വെള്ളം പാടില്ല. പരിപ്പ് വടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഇല്ലാതെ നമ്മളിത് എടുക്കണം. ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞോട്ടെ. മാക്സിമം പറ്റാവുന്ന പോലെ അരച്ചെടുക്കാം. വെള്ളം ഇല്ലാത്തത് കൊണ്ട് മിനുസമായിട്ടൊന്നും അറിയില്ല. പറ്റാവുന്ന പോലെ ഇതുപോലെ അരച്ചെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു കളറിനാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പുണ്ടല്ലോ, ആ കടലപ്പരിപ്പിന്റെ മാവ് നമുക്ക് ഇങ്ങനെ നുള്ളി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ എണ്ണയിലേക്ക് ഇടണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെയിം ലോ ആയിരിക്കണം. അല്ലാതെ തീയും ചൂടും ഇതിനും പറ്റില്ല. പിന്നെ അപ്പൊ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഇത് ക്രിസ്പി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കളറ് മാറാൻ പാടില്ല. ഒന്ന് വേവാൻ മാത്രമേ, വെന്താൻ മാത്രം മതി. ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമ്മുടെ ലഡു ശരിയാവില്ല. നമ്മൾ ബൂന്തി ലഡു ഉണ്ടാക്കുമ്പോൾ പലർക്കും അത് ശരിയാവുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ടേസ്റ്റും അതെ. നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോഴേക്കപ്പോഴേ അരച്ചുണ്ടാക്കുന്ന കടലമാവല്ലേ, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടലമാവ് ഇപ്പൊ എത്ര പഴക്കണ്ട്, എന്തൊക്കെ മായം ചേർക്കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതും കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അരച്ചുണ്ടാക്കുമ്പോൾ. ഇങ്ങനെ നമുക്ക് ഉള്ളിയിട്ടിട്ട് എല്ലാതും വേവിച്ചെടുക്കാം. ഇതുപോലെ ആവാനേ പാടുള്ളൂ. അധിക നേരം എണ്ണയിലിടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ പാകത്തിന് അതിനാവശ്യമായ അത്രയും നെയ്യ് ഒഴിക്കണം. എന്നിട്ട് ഈ കാഷ്യൂ കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതുള്ളത്. 1/2 കപ്പ് കടലമാവാണ് നമ്മൾ എടുത്തിരുന്നത്. അതേ അളവ് തന്നെ പഞ്ചസാരയും എടുക്കണം. കടലമാവും പഞ്ചസാരയും ഈക്വലായിട്ടാണെങ്കിൽ നമ്മുടെ ലഡുവിന് കറക്റ്റ് മധുരം കിട്ടും. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര മെൽട്ടാക്കി ഒരു പഞ്ചസാര പാനിയാക്കി എടുക്കാം. ഇത് തിക്കായിട്ട് വരണം. ഒരു നോൺ സ്റ്റിക് പാനിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചാലും മതി. ഇതിങ്ങനെ ഇളക്കിയിട്ട് നല്ല തിക്കായിട്ട് കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒറ്റനൂൽ പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചത് ചേർക്കാം. ഏലക്കായ പൊടി അല്ലെങ്കിൽ ഏലക്കായ ഒന്ന് ചതച്ചെടുത്താലും മതി. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പഞ്ചസാര ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കണം. അത് ശരിക്കും
ഇത്തിരി ഇളക്കിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ടൈറ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായി പിടിച്ച് ഇത് നല്ല ടൈറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. ഞാനിപ്പോ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. കൈകൊണ്ട് തൊടാം എന്ന നിലയിലുള്ള ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. വല്ലാതെ തണുത്തു പോവാൻ നിൽക്കണ്ട. ഇനി ഞാനിത് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ലഡു ഒക്കെ റെഡിയായി. എല്ലാം ഉരുട്ടിയെടുത്തു. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ ഒരു ലഡു നിങ്ങൾക്ക് ഒരിക്കലും ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു. ബൈ.